സംസ്ഥാനത്ത് ആദ്യമായി ഇത്തവണ നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ റൂട്ട് മാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറ്റ്യാടി, മരുതോങ്കര, കള്ളാട്, എടവലത്ത് മുഹമ്മദിന്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ ആ റൂട്ട് മാപ്പ് അനുസരിച്ച് ഈ രോഗിയിൽ, അതായത് ഇൻഡെക്സ് പേഷ്യന്റായി നമ്മൾ കരുതുന്ന രോഗിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് നോക്കൂ. ഓഗസ്റ്റ് 22 നിപ്പ ലക്ഷണങ്ങൾ ഇയാളിൽ പ്രത്യക്ഷപ്പെടുന്നു. തൊട്ടടുത്ത ദിവസം, അതായത് ഓഗസ്റ്റ് 23 തിരുവള്ളൂരിലുള്ള ഒരു കുടുംബ ചടങ്ങിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഇൻഡെക്സ് പേഷ്യന്റിന്റെ ആദ്യ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ആളുകൾ പറയുന്നത് തിരുവള്ളൂരിലെ കുടുംബ ചടങ്ങിൽ പങ്കെടുത്തവർ ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ വരുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം എവിടെയും പോയതായി ഈ സമ്പർക്ക പട്ടികയിൽ രേഖപ്പെടുത്തുന്നില്ല. അതിനടുത്തുള്ള ദിവസമാണ് ഓഗസ്റ്റ് 25 മുള്ളംകുന്നിലെ ഗ്രാമീണ ബാങ്കിലേക്ക് അദ്ദേഹം പോകുന്നത്. ഉച്ചയ്ക്ക് 12:30 കള്ളാടുള്ള പള്ളിയിലേക്കും ഈ രോഗി എത്തുന്നുണ്ട്. അതിനോട് അടുത്തുള്ള ദിവസമാണ് ആശുപത്രിയിലേക്കുള്ള ആദ്യ സന്ദർശനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് കുറ്റ്യാടിയിലുള്ള ഡോക്ടർ ആസിഫ് അലി ക്ലിനിക്കിലാണ് ഇദ്ദേഹം ചികിത്സയ്ക്കായി ആദ്യം പോകുന്നത്. നോക്കൂ, ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് 4 ദിവസമാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അതിനടുത്തുള്ള ദിവസം, അതായത് 28 തൊട്ടിൽപ്പാലം ഇഖ്ര റഹ്മ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. അതായത് 2 ആശുപത്രിയിലേക്ക് പോകുന്നു. രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 29 രാത്രി 12 കോഴിക്കോട്ടെ ഇഖ്ര ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ വെച്ചാണ് 2 മരിച്ച ആളുമായുള്ള സമ്പർക്കം കാഷ്വാലിറ്റിയിൽ വെച്ച് ഉണ്ടായി എന്ന് അനുമാനിക്കപ്പെടുന്നത്. ആരോഗ്യവകുപ്പിന്റെ അനുമാനമനുസരിച്ച് ആദ്യത്തെ രോഗി ഈ വ്യക്തിയാണ്. ഈ വ്യക്തി ഇൻഡെക്സ് പേഷ്യന്റായി കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിലുള്ളവർക്കാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അതായത് സംസ്ഥാനത്ത് ഇത്തവണ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായതിന്റെ ആദ്യ മരണം സ്ഥിരീകരിക്കുന്നത് ഓഗസ്റ്റ് 30 ഇത് ആദ്യത്തെ രോഗിയുടെ കാര്യമാണ്. രണ്ടാമത്തെ രോഗിയുടെ റൂട്ട് മാപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 5 ഇദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. രോഗലക്ഷണങ്ങൾ ഉള്ള ദിവസം തന്നെ അദ്ദേഹം ബന്ധുവീടുകളിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബന്ധുവീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. തൊട്ടടുത്ത ദിവസവും ഇദ്ദേഹം ബന്ധുവീട്ടിലേക്ക് പോയി എന്നാണ് റൂട്ട് മാപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനടുത്തുള്ള ദിവസവും 6-7 ബന്ധുവീടുകളിൽ ഇദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ രോഗിയുടെ ബന്ധുവീടുകളിൽ ഉണ്ടായിരുന്നവർ, അതിനിടയിൽ അദ്ദേഹം ഇടപെട്ടവർ, ഇവരൊക്കെ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുകയാണ്. സെപ്റ്റംബർ 6-7 അടുത്തടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ബന്ധുവീടുകളിൽ പോകുന്നു. അതിനുശേഷം 7 സെപ്റ്റംബർ 7 റുബിയൻ എന്ന സൂപ്പർ മാർക്കറ്റിലും ഇദ്ദേഹം പോയിട്ടുണ്ട്. അവിടെ സാധനങ്ങൾ വാങ്ങുന്നതിനായി പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളും സമ്പർക്ക പട്ടികയിലേക്ക് ഉൾപ്പെടുകയാണ്. അതിനടുത്ത ദിവസമാണ് ആയഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ സാഹചര്യത്തിൽ ആയഞ്ചേരിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഈ രോഗി എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം 8 തട്ടാൻകോട് മസ്ജിദിൽ പോയതായി നമുക്ക് ഈ റൂട്ട് മാപ്പ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമാണ് ഇഖ്ര ആശുപത്രിയിലേക്ക് എത്തുന്നത്. കോഴിക്കോട്ടുള്ള ഇഖ്ര ആശുപത്രിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് മറ്റ് കൂടുതൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നത്. 9 ഇദ്ദേഹത്തെ വില്യാപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. 10 വില്യാപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തന്നെയാണ് ഇദ്ദേഹമുള്ളത്. 10 വടകരയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുന്നത്. അതിനുശേഷം 11 ഡോക്ടർ ജ്യോതികുമാറിൻ്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആശുപത്രികളിലൂടെയുള്ള ഒരു സഞ്ചാരപാത ഈ റൂട്ട് മാപ്പിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുമായി രണ്ടാമത്തെ രോഗി, ഇൻഡെക്സ് പേഷ്യൻ്റിൽ നിന്ന് രോഗം ബാധിച്ചു എന്ന് നമ്മൾ കരുതുന്ന രണ്ടാമത്തെ രോഗി കൂടുതൽ ആളുകളുമായി ഇടപഴകിയിട്ടുണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടികയും വലുതായി വരുന്നത് നമ്മൾ കാണുന്നു. 11 വടകരയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷമാണ് ആസ്റ്റർ മിംസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് കൃത്യമായി നിപ്പ മൂലമാണ് മരണം എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 30 ആദ്യം നിപ്പ സ്ഥിരീകരിക്കാത്ത, എന്നാൽ നിപ്പ മൂലമാണ് മരിച്ചത് എന്ന് പിന്നീട് നമ്മൾ അനുമാനിക്കുന്ന ഇൻഡെക്സ് പേഷ്യന്റിൽ നിന്ന് രോഗം പകർന്നു കിട്ടിയതാണ് ഈ വ്യക്തിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അനുമാനിക്കുന്നത്. 11 രണ്ടാമത്തെ രോഗിയുടെ മരണം സംഭവിക്കുന്നത്. കോഴിക്കോട്ട് ഇനി 2 രോഗബാധിതരായി ചികിത്സയിലുണ്ട്. അത് ആദ്യ രോഗിയുമായി സമ്പർക്കമുണ്ടായിരുന്ന ആൾ അടക്കമാണ് എന്നുള്ളതും രോഗത്തിൻ്റെ തീവ്രത, അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത, അതൊക്കെ മുന്നിൽ തുറന്നിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ആരോഗ്യവകുപ്പ്.